നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മളിന്നിവിടെ പറയുന്നത് വ്രതവും ഉപവാസം അനുഷ്ഠിച്ചാൽ എന്താണ് ഗുണങ്ങൾ. ഏറ്റവും കൂടുതൽ ഗുണങ്ങളാണ് ഉപവാസവും വ്രതവും. തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂർ വരെ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് വരെ ആഹാരമോ വെള്ളം പോലും കഴിക്കാതിരിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിനൊരു പദ്യമുണ്ട്. ലോകത്തിലെ എല്ലാ മതസ്ഥരും അംഗീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷയം കൂടാണ് ഏത്, ഉപവാസം എന്ന് പറഞ്ഞാൽ. ഉപവാസം അത്രയ്ക്ക് അത്യുത്തമമായിട്ടുള്ള സംഭവമാണ് ഉപവാസം. ഉപവാസത്തെല്ലാം വേറെ ഒന്നുമില്ലെന്ന് പറയുന്നത്. ഉപാവൃത്യസ്യ പാപീഭ്യോ യസ്തു വാസോ ഗുണൈസഹ ഉപവാസാസാ വിജ്ഞേയ സർവഭോഗ വിവർജിത. അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് വെച്ചാൽ സർവഭൂതങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാവരോടും ദയ കാണിക്കുക. ഒന്നാമത്തെ കാര്യം 51 വ്രതം എടുക്കുന്നവരുണ്ട്, 3 90 വ്രതം എടുക്കുന്നവരൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. 49 വ്രതം എടുക്കുന്നവരൊക്കെ എല്ലാവരോടും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സർവഭൂതങ്ങളിലും ദയ കാണിക്കുക. അതുപോലെ സഹനശക്തി എപ്പോഴും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു അവസ്ഥാന്തരം എപ്പോഴും ഉണ്ടാകണം. അതുപോലെ അസൂയ കുശുമ്പ ഇങ്ങനെയൊക്കെ ഏഷണി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റിനിർത്തുക. ശുചിത്വം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സാധനമാണ്. അല്ലാതെ ഈ കള്ളനാണയങ്ങൾ പറയുന്ന പോലെ അവിടെ എവിടെയും പിന്നെ ശുചിത്വമില്ലായ്മയും മറ്റു കാര്യങ്ങളും മീനും ഇറച്ചി കൂട്ടിയിട്ട് കയറിക്കുളം പറഞ്ഞിട്ടുള്ള ആലോചിച്ചുണ്ട്. കൗപീനം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതെന്താണെന്ന് അറിയാമല്ലോ. പിന്നെ ഈ കള്ളനാണയത്തിൻ്റെയൊക്കെ എപ്പിസോഡ് പോയി കാണുന്നവർ ഒത്തിരിയും പോലും കൈവീനത്തിനൊക്കെ കഷ്ടമാണ്. ആ കൈപ്പീനോ ആ കൗപീനല്ല, ആ ഉത്തരേന്ന് പറഞ്ഞ് കിട്ടി നിൽക്കുന്ന സാധനം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓമയ്ക്ക ഇങ്ങനെ കുത്തിയിടാം. നല്ല സാധനം ഇങ്ങനെ കള നിൽക്കും. അതുപോലെ നനച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ശുചിത്വമുള്ള സാധനമാണ് അതൊന്നും. നമ്മൾ എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതിൻ്റെ അതിലോട്ടെ. മംഗളകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നീച സ്വഭാവം കാട്ടാതിരിക്കുക, ഭോഗവസ്തുക്കളിൽ താല്പര്യമില്ലായ്മ, ഇവയാണ് ഗുണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ശാസ്ത്രാനുസരണമല്ലാതുള്ള നൃത്തം, ഗീതം തുടങ്ങിയ ലൗകിക സുഖങ്ങളിൽ നിന്ന് ഉപവാസകാലത്ത് ഒരാൾ ഒഴിഞ്ഞു മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. നൃത്തം പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതിനാണ് ഭജന അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരം വിളിക്കുക, ഈശ്വര സഹസ്രനാമങ്ങളിൽ സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് ഏറ്റവും കൂടുതലൂടെ ഒരു വഴക്കുണ്ടാകുന്നിടത്തോ മല്ലുണ്ടാകുന്നിടത്തോ മറ്റുള്ളവരെ ഏഷണിപ്പെടുത്തുമോ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്തി നോക്കാൻ പോവുമോ, മറ്റുള്ള എങ്ങനെയെങ്കിലും കൊച്ചാക്കി വലിയവനാകാൻ നോക്കുക, അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടി ഇത്. അതൊന്നും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതത്തിന് ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഇതിനകത്തുനിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. അതൊക്കെ ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമായിരിക്കും. സംശയമില്ലാത്ത കാര്യം സർവഭോഗ വിവർജിതത്വം കണ്ടു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ, ഉപാവൃത്യസ്യ പാവേഭ്യോ യസ്തു വാസോ ഗുണൈസഹ ഉപവാസാസാ വിജ്ഞേയ സർവഭോഗ വിവർജിത. ആണ് ഏറ്റവും നല്ല സംഭവമാണ്. ഇപ്പോൾ 2 മണി 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് വരും കേട്ടോ. ഓർത്തോളൂ, ഇതൊക്കെ ഇച്ചിരി കൂട്ടിയോ കുറച്ചോ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടാവും. ചെയ്യട്ടില്ലേ, ഇട്ട് കൊടുത്തേക്കല്ലേ. ഓക്കെ, പറയണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കിൻ്റെ നിസ്സീമ നന്ദിയും ഭഗവാന്റെ ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം.